നിങ്ങളുടെ ചാക്യ കൂത്തും കൂത്തമ്പലവും ഒഴിഞ്ഞ് ഒരു പഴഞ്ചൻ ചാക്യ. കാലം മാറി, കോലങ്ങളും മാറി, കൂത്തില്ല, കൂത്തമ്പലവും ഇല്ല. പിന്നെ എന്നെ ആരറിയാൻ? എങ്കിലും ഓണമെത്തുമ്പോ ഇക്കുറിയും ചാക്യാർക്കൊരു കഥ പറയാതെ വയ്യ. വേഷങ്ങളില്ലാതെ, കൂത്തമ്പലമില്ലാതെ ഞാൻ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്ന് കഥ പറയും? അതുകൊണ്ട് ഈ മറയത്തിരുന്ന് ഞാൻ ആ കഥ പറയാം. പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ കഥ. മഹാചക്രവർത്തി വിക്രമാദിത്യന്റെ രാജസദസ്സിൽ വരരുചി എന്നൊരു മഹാബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. മഹാജ്ഞാനി, സർവവേദങ്ങളുടെയും സത്തറിഞ്ഞ. എങ്കിലും ഒരു നാൾ വരരുചി കൊട്ടാരം വിട്ടു നാടിറങ്ങി. ഇനിയും അറിവരാത്ത ജീവിതത്തിന്റെ പൊരുളറിയാൻ കാടായ കാടും നേടായ നേടും സഖ്യസാനുക്കളും കടന്ന് വരരുചി ഇന്ന് കേരളത്തിൽ നിളയുടെ തീരത്ത് തൃത്താല എന്നൊരു ഗ്രാമത്തിൽ ഒരു പറയ കുടിയിൽ ചെന്ന് ഭക്ഷണം ഭിക്ഷയായി കുടിച്ചു. സ്വാദിഷ്ടമായ ഭക്ഷണത്തോടൊപ്പം ഭക്ഷണം വിളമ്പിയ പറയന്റെ മകളെയും കൂടി വരരുചി ചോദിച്ചു. ബ്രാഹ്മണനല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കേളി കഴിഞ്ഞ് പഞ്ചമിയെയും കൂട്ടി വരരുചി പിന്നെയും പൂരിച്ചിട്ടുണ്ട്. ഓരോ വർഷവും പഞ്ചമി പറഞ്ഞ് പ്രസവിച്ചു. ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും വരരുചി ചോദിക്കും, പഞ്ചമി കുഞ്ഞിന് വായുണ്ടോ? എന്ന് പഞ്ചമി. എങ്കിൽ അതിനെ അവരെ ഉപേക്ഷിച്ച് വായ കൂടിയ ദൈവം അന്നവും കൊടുത്തുകൊള്ളു. അങ്ങനെ 11 മക്കളെയും വഴിയുപേക്ഷിച്ച് പിന്നെയും പഞ്ചമിയും വരരുചിയും കാടും വേടും അലഞ്ഞ് മലയാളമാകെ ചുറ്റിക്കറങ്ങി. പഞ്ചമി വീണ്ടും പ്രസവിച്ചു. ഇക്കുറിയും വരരുചി ചോദിച്ചു, പഞ്ചമി കുഞ്ഞിന് വായുണ്ടോ? വായില്ല എന്ന് ഇക്കുറി പഞ്ചമി കഴിക്കാൻ പറഞ്ഞു. ബ്രാഹ്മണനോട് എന്നെ കണ്ടം പറഞ്ഞത്? കുഞ്ഞിന് വായില്ല. വായില്ലാത്ത കുഞ്ഞിനെ വരരുചി ഒരു മലയിൽ കുടിയിരുത്തി വായില്ലാത്ത കുഞ്ഞിനപ്പനാണ്. പറയിവെച്ച 12 പേരെയും 12 ജാതികൾ കണ്ടെടുത്തു വളർത്തി. വളർന്നവർ പരസ്പരം കേട്ടറിഞ്ഞ് ഒത്തുകൂടി പിന്നീട് പന്തിരുകുലമായി വന്നു. ആ പന്തിരുകുലത്തിന്റെ കഥ നിങ്ങളുടെ മുന്നിൽ ഇതാ ദൃശ്യവൽക്കരിക്കുന്നു. എന്റെ ഗ്രാമത്തിലെ കുഞ്ഞു തോഴ കണ്ടാലും കണ്ടാലും കൺകുളിർക്കൽ കണ്ടാലും
ും കളയടീ മനമേ
Let's go.